നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് മുണ്ടപ്പുറം ബസ് സ്റ്റോപ്പിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് ചെറുവത്തൂർ ചെമ്പ്രകാനം സ്വദേശി CISF ഉദ്യോഗസ്ഥൻ മരിച്ചു. രണ്ടു പേർക്ക് പരിക്ക്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് മുണ്ടപ്പുറം ബസ് സ്റ്റോപ്പിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് അസമിൽ CISF ഉദ്യോഗസ്ഥനായ വിശ്വനാഥനാണ് മരണപ്പെട്ടത്. പുലർച്ചെ 5:50 അപകടം സംഭവിച്ചത്. കൂടെയുണ്ടായിരുന്ന വിശ്വനാഥന്റെ ഭാര്യ TS ബിന്ദു, ബന്ധുവായ മായ എന്നിവരെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചെറുവത്തൂർ ചെമ്പ്രകാനം സ്വദേശികളാണിവർ. കോട്ടയത്ത് നിന്ന് ചെറുവത്തൂരിലെ വീട്ടിലേക്ക് പോവുകയായിരുന്ന കാറും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വലിയ പറമ്പ പഞ്ചായത്തിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ തീരപരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തി. വിനോദസഞ്ചാര വികസനത്തിന്റെ മറവിൽ വലിയ പറമ്പ പഞ്ചായത്തിൽ അനധികൃത റിസോർട്ടുകളും വാണിജ്യാവശ്യത്തിനു കെട്ടിടങ്ങളും നിർമ്മിച്ചുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. DYSP കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തിയത്. വലിയപറമ്പ് പഞ്ചായത്തിൽ അനുമതിയില്ലാതെ അനവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചതായി കണ്ടെത്തി. പഞ്ചായത്ത് മുൻ ഭരണസമിതികളും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇത്തരം കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഒത്താശ ചെയ്തതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കെട്ടിടം നിർമ്മിച്ചതിന് രേഖകൾ ഇല്ലാത്തതിനാൽ പഞ്ചായത്തിന് വരുമാനവും ലഭിക്കുന്നില്ല. കടലിനും കായലിനും മധ്യത്തിൽ 30 മീറ്റർ മാത്രം വീതിയുള്ള ഭാഗങ്ങളിൽ പോലും ചെറുകിട റിസോർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കടലിൽ നിന്നും 10 മീറ്റർ മാത്രം അകലത്തിലും ബഹുനില കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിലവിലെ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ പറഞ്ഞു. വിജിലൻസിന്റെ സ്പെഷ്യൽ ടീമാണ് ഇന്നലെ വിലൂർമ്പ് പഞ്ചായത്തിനകത്തെ ഈ പറഞ്ഞ കുറെ കെട്ടിടങ്ങൾ പരിശോധനക്കായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്, നമ്മുടെ പുതിയ ഭരണസമിതി വന്ന് 7 മാസക്കാലമാണ് ആയിട്ടുള്ളത്. ഈ പറയുന്ന കെട്ടിടങ്ങളൊക്കെ കഴിഞ്ഞ ഭരണസമിതികളുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ നിയമപരമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് എന്നുള്ള രീതിയിലേക്ക് പറയാനുള്ളത്. കന്നുവീട് കടപ്പുറം, തൃക്കരിപ്പൂർ കടപ്പുറം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടന്നത്. ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുമതിയില്ലാതെ നിർമ്മിച്ച റിസോർട്ടുകൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഉടമകൾ നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, തുടർ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്തു. തീരദേശ നിയമമനുസരിച്ച് പഴയ കെട്ടിടം നിലവിലെ അളവിൽ നിന്ന് വികസിപ്പിക്കാതെ അറ്റകുറ്റപ്രവൃത്തി നടത്താൻ തദ്ദേശീയരായവർക്ക് പഞ്ചായത്ത് മുൻപ് അനുമതി നൽകിയിരുന്നു. ഇത് മുതലെടുത്താണ് പലരും വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ജനങ്ങൾക്ക് അത്യാധുനിക ചികിത്സയും എമർജൻസി കെയറും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂർ അനാമയ ആശുപത്രിയും ആസ്റ്റർ മിംസും കൈകോർത്ത് ക്രിട്ടിക്കൽ കെയർ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുന്നു. അനാമയ ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ ICU തയ്യാറായതായി ആശുപത്രി അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കേ മലബാറിലെ പ്രധാന കേന്ദ്രമായ പയ്യന്നൂരിൽ ചികിത്സാരംഗത്ത് ക്രിട്ടിക്കൽ കെയർ ഉറപ്പുവരുത്തി പുത്തൻ പദ്ധതിയുമായി അനാമയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ജനങ്ങൾക്ക് അത്യാധുനിക ചികിത്സയും എമർജൻസി കെയറും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പയ്യന്നൂർ അനാമയ ആശുപത്രിയും ആസ്റ്റർ മിംസും കൈകോർത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. എമർജൻസി ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സ നൽകുകയാണ് ലക്ഷ്യം. ഇതിനായി അനാമയ ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ ICU തയ്യാറായി. വിദഗ്ധ പരിശീലനം നൽകിയ നഴ്സുമാരുടെ സേവനം ലഭ്യമാക്കിയ ഇവിടെ മോണിറ്ററും ഓക്സിജൻ സൌകര്യവുമുള്ള ബെഡുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയെത്തുന്ന ഓരോ രോഗിക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. 24 മണിക്കൂറും ക്രിട്ടിക്കൽ കെയറോടെയുള്ള എമർജൻസി ICU പ്രവർത്തനക്ഷമമായിരിക്കും. ഉത്തര മലബാറിലെ അത്യാധുനിക മെഡിക്കൽ സൌകര്യങ്ങളോടെ മികച്ച ചികിത്സ ലക്ഷ്യമിടുന്ന ഇവിടെയെത്തുന്ന ഏതൊരാൾക്കും വിദഗ്ധ ക്രിട്ടിക്കൽ ചികിത്സ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് പയ്യന്നൂർ അനാമയ ആശുപത്രിയും ആസ്റ്റർ മിംസും ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കിയതെന്ന് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ എം ഹരിദാസ്, ബാലചന്ദ്രൻ CA, ഡോക്ടർ വിശ്വൻ വി, രമേശൻ കെ, ഡോക്ടർ മിഥുൻ AK, AV മാധവൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ അനാമയ ആശുപത്രിയും ആസ്റ്റർ മിംസും കൈകോർത്തുകൊണ്ട് നടപ്പിലാക്കിയ ക്രിട്ടിക്കൽ കെയർ ICU TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ജനങ്ങൾക്ക് അത്യാധുനിക ചികിത്സയും എമർജൻസി കെയറും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂർ അനാമയ ആശുപത്രിയും ആസ്റ്റർ മിംസും കൈകോർത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
എമർജൻസി ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സ നൽകുകയാണ് ലക്ഷ്യം. ഇതിനായി അനാമയ ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ ഐസിയു തയ്യാറായി. വിദഗ്ധ പരിശീലനം നൽകിയ നഴ്സുമാരുടെ സേവനം ലഭ്യമാക്കിയ ഇവിടെ മോണിറ്ററും ഓക്സിജൻ സൌകര്യവുമുള്ള ബെഡുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയെത്തുന്ന ഓരോ രോഗിക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. 24 മണിക്കൂറും ക്രിട്ടിക്കൽ കെയറോടെയുള്ള എമർജൻസി ഐസിയു പ്രവർത്തനക്ഷമമായിരിക്കും. ഉത്തരമലബാറിലെ അത്യാധുനിക മെഡിക്കൽ സൌകര്യങ്ങളോടെ മികച്ച ചികിത്സ ലക്ഷ്യമിടുന്ന ഇവിടെയെത്തുന്ന ഏതൊരാൾക്കും വിദഗ്ധ ക്രിട്ടിക്കൽ ചികിത്സ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് പയ്യന്നൂർ അനാമയ ആശുപത്രിയും ആസ്റ്റർ മിംസും ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പയ്യന്നൂർ അനാമയ ആശുപത്രിയിൽ നടപ്പിലാക്കിയ ക്രിട്ടിക്കൽ കെയർ ഐസിയു TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, കൌൺസിലർ ടി വിശ്വനാഥൻ, ഡോക്ടർ ഹരിദാസ്, ഡോക്ടർ വേണുഗോപാലൻ, ഫർഹാൻ യാസിൻ, ഡോക്ടർ ആനന്ദകൃഷ്ണൻ, സുധാകരൻ പുളുക്കൂൽ, ഡോക്ടർ സജിൻ KM തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് CITU പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. പയ്യന്നൂരിൽ BSNL ഓഫീസിന് മുന്നിൽ നടന്ന സമരം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് CITU പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ BSNL ഓഫീസിനു മുന്നിൽ നടന്ന സമരം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഓഹരികളാണ് ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളാണ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ എടുത്തത് എന്നതാണ്. VK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. KV ചന്ദ്രൻ, A മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കറവ പശുവിന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം. കണ്ടങ്ങാളി ഹെൽത്ത് സെന്ററിന് സമീപത്തെ മൗവനാൽ ചന്ദ്രന്റെ കറവ പശുവിന് നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടുപന്നിയെ കൂടാതെ മയിൽ, ഉടുമ്പ്, മരപ്പട്ടി തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണങ്ങളും ഉപദ്രവങ്ങളും ഈ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. കണ്ടങ്ങാളി ഹെൽത്ത് സെന്ററിന് സമീപത്തെ മൗവനാൽ ചന്ദ്രന്റെ കറവ പശുവിന് നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. പന്നിയുടെ അക്രമത്തിൽ പശുവിന്റെ വയറിന് കുത്തേറ്റ് കുടൽമാല പുറത്തുചാടിയ നിലയിലായിരുന്നു പന്നി ഒരു സ്ത്രീയെയും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതിനോടൊപ്പം പന്നി വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. പയ്യന്നൂർ വെറ്റിനറി സർജൻ സന്തോഷിന്റെ നേതൃത്വത്തിൽ പശുവിന് പ്രഥമ ശുശ്രൂഷ നൽകി. നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ പുത്തൻ താരോദയമായി ശ്രീയ രമേശ് എന്ന 6-ാം ക്ലാസ്സുകാരി. 1 മിനിറ്റിനുള്ളിൽ 100 രാജ്യങ്ങളുടെയും ആ രാജ്യങ്ങളിലെ ദേശീയ നൃത്തരൂപങ്ങളുടെ പേരുകളും പറഞ്ഞാണ് ഈ പയ്യന്നൂർ കാങ്കോൽ സ്വദേശിയായ കൊച്ചുമിടുക്കി അപൂർവ നേട്ടത്തിന് അർഹയായത്. ഇന്ത്യയിലെ 130 കോടിയിലധികം ജനങ്ങളിൽ നിന്നും തങ്ങളുടേതായ മേഖലകളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് പോലും അപൂർവമായി തന്നെ ലഭിക്കുന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് പയ്യന്നൂർ കാങ്കോൽ സ്വദേശിയായ ശ്രീയ രമേശ്. 1 മിനിറ്റിനുള്ളിൽ 100 രാജ്യങ്ങളുടെ പേരും ആ രാജ്യങ്ങളുടെ ദേശീയ നൃത്തരൂപങ്ങളുടെ പേരും പറഞ്ഞതിനാണ് 10 വയസ്സുകാരിയായ ഈ കൊച്ചുമിടുക്കി അപൂർവ നേട്ടത്തിന് അർഹയായത്. ഇത്തരത്തിൽ 240 വാക്കുകളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞത്. ശ്രീയയുടെ റെക്കോർഡ് പ്രകടനത്തിലൂടെ പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും മാത്രം കണ്ടറിഞ്ഞ അപൂർവ നേട്ടത്തെ അടുത്തറിയാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കാങ്കോൽ നിവാസികൾ. തങ്ങളുടെ കൊച്ചു ഗ്രാമത്തിന്റെ പേര് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണക്കാരിയായ ശ്രീയയാണിപ്പോൾ നാട്ടിലെ താരം. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടിക്ക് ഇത്രയും വലിയ നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കുമെങ്കിൽ ഇനിയുള്ള ശ്രീയയുടെ ജീവിതം ഒട്ടനവധി നേട്ടങ്ങളാൽ സമ്പന്നമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
നിലവിൽ ഷാർജയിലെ ലീഡേഴ്സ് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുകയാണ് ശ്രീയ. കാങ്കോൽ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ ടി വി രമേശിന്റെയും ഗൾഫ് ഇന്ത്യൻ സ്കൂൾ അധ്യാപിക വീണയുടെയും മകളാണ് ശ്രീയ. പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ലഭിക്കുന്ന അകമഴിഞ്ഞ സഹായവും പ്രശംസയും പിന്തുണയും ശ്രീയയുടെ വിജയത്തിന് പിന്നിലുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവ് ശ്രീയ രമേശിന് ഗ്രാമം കലാ സാംസ്കാരിക സംഘം ക്ലബ്ബ് പ്രവർത്തകർ ഉപഹാരം നൽകി. ഒരു മിനിറ്റിനുള്ളിൽ 100 രാജ്യങ്ങളുടെ പേരും ആ രാജ്യങ്ങളിലെ ദേശീയ നൃത്തരൂപങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഒരു മിനിറ്റിനുള്ളിൽ 100 രാജ്യങ്ങളുടെ പേരും ആ രാജ്യങ്ങളിലെ ദേശീയ നൃത്തരൂപങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ശ്രീയ രമേശ് തന്റെ പേരെഴുതി ചേർത്തത്. കാങ്കോലിന്റെ തന്നെ അഭിമാന താരമായി മാറിയ കൊച്ചുമിടുക്കി ശ്രീയ രമേശിന് ഗ്രാമം കലാ സാംസ്കാരിക സംഘം ക്ലബ്ബ് പ്രവർത്തകർ കുട്ടിയുടെ വീട്ടിൽ ചെന്നാണ് ഉപഹാരം നൽകിയത്. റിട്ടയർഡ് എഇഒ എ കെ നാരായണൻ മാസ്റ്റർ ഉപഹാരം നൽകി. ക്ലബ്ബ് സെക്രട്ടറി രാജേന്ദ്രൻ, ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ്, ക്ലബ്ബ് ട്രഷറർ തമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പരിപാടി നടന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മാടായി പുലയൻ സമുദായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനാഘോഷവും പുഷ്പാർച്ചനയും ഓഗസ്റ്റ് 28 പഴയങ്ങാടിയിൽ നടക്കും. ജന്മദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 28 ശനിയാഴ്ച രാവിലെ 9 പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷവും പുഷ്പാർച്ചനയും നടക്കും. എം വിജയൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ അയ്യങ്കാളി അനുസ്മരണ പ്രഭാഷണവും ഉപഹാര സമർപ്പണവും നിർവഹിക്കും. PSS പ്രസിഡന്റ് മധു മാടൻ അധ്യക്ഷത വഹിക്കും. പരിപാടിയുടെ ഭാഗമായി PSS മാടായിയുടെ 20 ഗായിക ഗായകന്മാരെ അണിനിരത്തി അയ്യങ്കാളി സൂക്തങ്ങളടങ്ങിയ സംഗീത പരിപാടി നടക്കും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ മധു മാടൻ, മുട്ടം പുരുഷു, ബാബു കുതിരുമൽ, രമേശൻ ഏരിപ്രം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കൗതുകമുണർത്തി 7 ഉയരമുള്ള ചേന. പുളിങ്ങോം ചൂരപ്പടവിലെ ബിനോ സെബാസ്റ്റ്യന്റെ വീട്ടുപറമ്പിലാണ് സാധാരണയിലും ഏറെ ഉയരത്തിൽ വളർന്ന ചേനയുള്ളത്. 3 മുൻപ് ഒരു വിത്തിൽ നിന്നും പല കഷണങ്ങളായി മുറിച്ചു നട്ട ചേനകളിലൊന്നാണ് അഭൂതപൂർവമായി വളർന്നിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവയെല്ലാം സാധാരണ പോലെ തന്നെയാണ് താനും. വളർച്ചയ്ക്കൊപ്പം ചേനയുടെ വിത്തിനും വലിപ്പവ്യത്യാസമുണ്ടാകുമോ എന്നറിയാൻ വിളവെടുപ്പ് വരെ കാത്തുനിൽക്കണം. പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ചേനകൃഷിക്ക് ചെയ്തിട്ടില്ലെന്നും ബിനോ പറയുന്നു. എന്നാണ് എനിക്ക് വളവും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. തൊഴുത്തിനെടുത്തതുകൊണ്ട് ചാണകം അത്യാവശ്യം ചാണകമുള്ളതും ചാണകമൊക്കെ ഒഴിക്കുന്നുള്ളൂ. ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പൊ അയലോക്കത്തുനിന്നും അവിടെ നിന്നൊക്കെ ആൾക്കാർ ഒന്ന് കാണാനായിട്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും വീട്ടുകാർക്കും നാട്ടുകാർക്കും കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഈ നീളമുള്ള ചേന. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. നേരത്തെ എത്തിയ മഴ കുരുമുളക് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഉൽപാദനം നന്നേ കുറഞ്ഞു പോയതാണ് കാരണം. കറുത്ത പൊന്നിനെ ഏറെ കാലത്തിനു ശേഷം വില ഉയർന്നു നിൽക്കുകയാണെങ്കിലും കർഷകർക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നില്ല. ഈ വർഷം നേരത്തെയെത്തിയ മഴ കുരുമുളക് കർഷകരുടെ പ്രതീക്ഷകളെയാണ് തൂത്തെറിഞ്ഞത്. ഉൽപാദനം നന്നേ കുറഞ്ഞു. നിറയെ ചരടുകൾ ഇടുന്ന കുരുമുളക് ചെടികൾ പലതും ഇത്തവണ ചരടിടാതെയും ഇട്ടതിൽ പകുതിയും കുരുമുളകില്ലാതെയുമാണ് കാണപ്പെടുന്നത്. കറുത്ത പൊന്നിന് ഏറെക്കാലത്തിനു ശേഷം വില ഉയർന്നു നിൽക്കുകയാണെങ്കിലും കർഷകർക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നില്ല. നേരത്തെ പെയ്ത മഴയാണ് കുരുമുളക് കർഷകരുടെ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറിച്ചിരിക്കുന്നത്. ഇത്തവണ കുരുമുളക് കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷിഭവൻ മുഖേന കുരുമുളകിൻ തൈകൾ വിതരണം ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.